ശ്രീനാരായണ ഗുരു പറത്തിയ വെളിച്ചം കാലത്തെ മാറ്റിയെടുത്തു, മനുഷ്യ മനസ്സുകളെ മാറ്റിയെടുത്തു. എന്നാൽ മനുഷ്യ മനസ്സിനെ വീണ്ടും കലുഷിതമാക്കാൻ പിന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള പ്രവർത്തനങ്ങൾ ഇന്നത്തെ കാലത്ത് ചില വിഭാഗങ്ങൾ സംഘടിതമായി നടത്തുകയാണ്. അവിടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസന്ദേശങ്ങൾ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുകയും അത് സ്വന്തം ജീവിതത്തിലും പൊതുജീവിതത്തിലും പകർത്തുന്നതോടൊപ്പം നാട്ടിലാകെ ആ സന്ദേശം വ്യാപകമായി പ്രചരിപ്പിക്കേണ്ടതിൻ്റെയും ആവശ്യകത ഉയരുന്നത്. യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ സന്ദേശം, യഥാർത്ഥ സന്ദേശം മനുഷ്യസ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് ആ അതിർവരമ്പുകൾക്ക് അതീതമായി ചിന്തിക്കാൻ ജനങ്ങളെ ഗുരു പഠിപ്പിച്ചത്. എന്താണ് അദ്ദേഹം ജാതിയെക്കുറിച്ച് പറഞ്ഞത്? മനുഷ്യാണാം മനുഷ്യത്വം ജാതി. ഇത്തരത്തിൽ പറഞ്ഞ മഹാജാതിയനാണ് ശ്രീനാരായണ ഗുരു. മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവിധ വിഭാഗീയ വേർതിരിവുകൾക്കും അതീതമായ മനുഷ്യത്വത്തിൻ്റെ മൂല്യങ്ങളെ സമൂഹത്തിലാകെ വലിയ തോതിൽ വളർത്തിയെടുക്കേണ്ട കാലമാണിത്. നാം പലതും കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു കാലത്ത് വലിയ പ്രാധാന്യമാണ് ശിവഗിരി തീർത്ഥാടനത്തിനും ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശത്തിനും ഉള്ളത്.